హల్లెలూయా హల్లెలూయా యేసువే ఆరాధన యేసువే ఆరాధన విశుద్ధ యోహన్నాంటి సువిశేషం 11వ అధ్యాయం 40వ తిరలిగదాం విశ్వసిచాల్ నీ దైవమహత్వం దర్శిక్కుం ఎన్ను నిన్నోడు నేన్ పర్ణిట్టిల్లే ఎన్న అరుళి చేద యేసుక్రీస్తువിൻ്റെ అద్భుత నామത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. സങ്കീർത്തന പുസ്തകം 50ാം അധ്യായം 15ാം തിരുലിഖിതം. അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് മോചനമരുളും, നീ എന്നെ മഹത്വപ്പെടുത്തും. നുറുകെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വെറുതെ ഒരു ലാഘവബുദ്ധിയോടെ വചനം കേൾക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ പങ്കുചേരരുത്. മക്കളെ, ഒരു ഗൗരവമായൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി 5 ദിവസം ധ്യാനം കൂടുമ്പോൾ എങ്ങനെ സീരിയസ് ആയിട്ട് വചന ഹാളിൽ ഇരിക്കുന്നുവോ അതേപോലെ ഉത്സാഹത്തോടും വലിയ ശ്രദ്ധയോടും തീഷ്ണതയോടും കൂടെ ഈ ഒരു ചെറിയ കുറച്ച് നേരമുള്ള ഈ ഒരു ഷോർട്ട് ശുശ്രൂഷയിൽ നന്നായി മക്കളെ പങ്കുചേരുക. ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത്, ഒരുപക്ഷെ ഒരു കുടുംബമായിട്ടായിരിക്കും ഇരിക്കുന്നത്, ഒരുപക്ഷെ ഒരു സമൂഹമായിട്ട് ഓഡിറ്റോറിയത്തിലായിരിക്കും ഇരിക്കുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും സമൂഹമാണെങ്കിലും ഇപ്പോൾ കർത്താവിൻ്റെ മുമ്പിലാണ് നാം എന്ന് മറക്കരുത്. നന്നായിട്ട് അങ്ങോട്ട് പങ്കുചേരുക, ഈ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഈ ടീമും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുതേറ്റ് തന്നെ. ഇനി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ മാത്രമല്ല, എല്ലാവർക്കും നന്നായിട്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് അങ്ങോട്ട് സ്തുതിക്കണം. കർത്താവിൻ്റെ അത്ഭുത ശക്തി, രോഗികളെ സുഖമാക്കുന്ന ശക്തി, തിന്മകളെ നീക്കുന്ന ശക്തി, അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തി, വിശ്വാസം നൽകുന്ന ശക്തി, വിടുതൽ നൽകുന്ന ശക്തി, പിശാചുകളെ ഓടിക്കുന്ന ശക്തി, അത്ഭുത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ ദൈവം ഇടവരുത്തുന്ന സമയമാണ്. ഇരു കരങ്ങൾ ഉയർത്തി കുറച്ചു നേരം നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, രോഗികളെ സുഖമാക്കുന്ന കർത്താവിൻ്റെ അത്ഭുത ശക്തി, രോഗികളെ സുഖമാക്കുന്ന ശക്തി, കർത്താവിൻ അത്ഭുത ശക്തി. ദൈവജനത്തിന്മീതിപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. രോഗികളെ സുഖമാക്കുന്ന ശക്തി, കർത്താവിൻ അത്ഭുത ശക്തി. ദൈവജനത്തിന്മീതിപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, ഉയർത്തി കൈയടിച്ച് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ഉണർവോടെ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ദൈവത്തിൻ്റെ ആത്മാവേ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ. ഇതാ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. തീരെ നിസ്സാരരും വളരെ ദുർബലരും ക്ഷീണിതരും രോഗികളും മനപ്രയാസമുള്ളവരും സങ്കടപ്പെടുന്നവരും പലതരത്തിലുള്ള തകർച്ചകൾക്ക് ഇരയായവരും ഞങ്ങൾ ഇതാ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാപിക്കാൻ ഞങ്ങൾ സൗഖ്യം നേടിയിടാം. യേശുവേ സൗഖ്യദായകൻ, യേശുവേ കൈകൾ നീട്ടണമേ. വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾ സൗഖ്യം നേടിയിടാം. യേശുവിൻ തിരുമുറിവാലെ വ്യാധികൾ മാറട്ടെ. ദൈവശക്തിയാൽ രോഗാണുക്കൾ ഇല്ലാതാവട്ടെ. യേശുവിൻ തിരുമുറിവാലെ വ്യാധികൾ മാറട്ടെ. ദൈവശക്തിയാൽ രോഗാണുക്കൾ ഇല്ലാതാകട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ച് അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ നീങ്ങട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സമൂഹം മുഴുവൻ കർത്താവിനെ ആരാധിക്കുന്നു.
ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. മക്കളെ നന്നായി കർത്താവിനെ ആരാധിക്കുക, സ്വരം ഉയരട്ടെ, മനസ്സ് തുറക്കുക, അതിനെ തുറക്കുക, സമൂഹത്തോട് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഓ അത്ഭുതത്തിന്റെ ശക്തിയെ, അത്ഭുതത്തിന്റെ ശക്തിയെ, വിടുതലിന്റെ ശക്തിയെ, കൃപയുടെ ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. കുടുംബങ്ങളിലേക്ക് നിറയണമേ, ബാലിക ബാലമാരിൽ നിറയണമേ, രോഗികളിലേക്ക് നിറയണമേ, തകർന്ന അവസ്ഥകളിലേക്ക് നിറയണമേ, എല്ലാ ദുശ്ശീലങ്ങളും കഴുകിക്കളയണമേ, രോഗങ്ങൾ നീക്കണമേ, ബന്ധനങ്ങൾ തകർക്കണമേ, വിശ്വാസം നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, സ്നേഹം നിറയ്ക്കണമേ, വെളിപാട് നൽകണമേ, അരുളപ്പാടുകൾ നൽകണമേ, വചന വ്യാഖ്യാനങ്ങൾ നൽകണമേ. യേശുവേ എന്നെ സ്പർശിക്കണമേ, എന്നെ തൊടണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നിൽ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 50-ാം സങ്കീർത്തനത്തിലെ 15-ാമത്തെ തിരുലിഖിതമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. നുറകെ പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേറ്റ് പറയാം. സങ്കീർത്തനം 50:15. അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും, നീ എന്നെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണിത്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് വിളിച്ചപേക്ഷിക്കുക, അനർത്ഥകാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാമത്തെ അധ്യായം 1-12 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഇതുപോലുള്ളൊരു സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹെസക്കിയ എന്ന രാജാവ്, അദ്ദേഹം ദൈവസന്നിധിയിൽ നല്ല മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ വിധമൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ഉത്സാഹിച്ച ഒരു ദൈവവൈതലാണ്. അദ്ദേഹം രോഗിയായി. ഉടനെ ദൈവം യെശയ്യ പ്രവാചകനോട് അരുളി ചെയ്തു, ഹെസക്കിയയെ ഒരു സ്വർഗീയ ദൂത് അറിയിക്കുക. ആ ദൂത് ഇതാണ്, നിന്റെ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുക, നീ ഉടനെ മരിക്കും. ഇതാണ് ദൂത്. യെശയ്യ പ്രവാചകൻ ആ ദൂത് ഹെസക്കിയ രാജാവിനെ അറിയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഹെസക്കിയ രാജാവ് ആ ഒരു പ്രതികൂലത്തിൽ, ജീവിതത്തിൻ്റെ കഠിനമായ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 2 രാജാക്കന്മാർ 20:1-12 വരെയുള്ള തിരുലിഖിതങ്ങൾ. അതിലെ ആദ്യത്തെ 1-3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിൻ്റെ പുത്രൻ യെശയ്യ പ്രവാചകൻ അടുത്തു എന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു,
നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. പ്രവാചകനാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സ്വരമാണ്. ദൈവത്തിൻ്റെ സ്വരം പ്രവാചകൻ അറിയിച്ചു, നീ മരിക്കും, നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വീട്ടിലുള്ള ആരെങ്കിലും ദേഷ്യമുള്ളവർ പറയണതല്ല, അല്ലെങ്കിൽ നമ്മളോട് വൈരാഗ്യമുള്ളവർ പറയണതല്ല, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിച്ച ഡോക്ടർ പറയണതല്ല, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നോക്കിയിട്ട് അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കി ഒരു ചികിത്സ ഫലിക്കാത്ത അവസരത്തിൽ ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും എന്ന് പറയണതല്ല. ഇതാര് പറയണതാണ്? ദൈവം നേരിട്ട് പറയണതാണ്, നീ സുഖം പ്രാപിക്കുകയില്ല, നീ മരിക്കും. ദൈവം നേരിട്ട് പറയുക, നീ സുഖം പ്രാപിക്കുകയില്ല, നീ മരിക്കും, നീ മരണത്തോടടുത്തു, വീട്ടുകാര്യങ്ങൾ പെട്ടെന്ന് ക്രമപ്പെടുത്തു എന്ന് ദൈവം നേരിട്ട് പറയുക. പക്ഷേ ആ ഹെസക്കിയായുടെ ഹൃദയത്തിൻ്റെ ഡെപ്ത്, ആ ഹെസക്കിയ രാജാവിൻ്റെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെയും ദൈവബന്ധത്തിൻ്റെ ആഴം ഞാൻ ഇവിടെ കാണുകയാണ്. ഹെസക്കിയ പറഞ്ഞു, ഞാൻ മരിക്കാൻ പറ്റില്ല, എനിക്ക് മരിക്കാൻ പറ്റില്ല, എനിക്ക് ജീവിക്കണം. അവൻ ചുമരിന് നേരെ തിരിഞ്ഞു കിടന്നങ്ങോട്ട് കരഞ്ഞു, എന്നിട്ട് കർത്താവിനോട് ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞങ്ങോട്ട് വിളിച്ചപേക്ഷിച്ച്, കർത്താവേ, ഞാൻ ഇത്രയും കാലം ജീവിച്ചു നീ ഓർക്കണം, ഞാൻ ഇത്രയും കാലം ചെയ്ത് നന്മ നീ ഓർക്കണം, എനിക്കിപ്പോൾ മരിക്കണ്ട, എനിക്ക് ജീവിക്കണം എന്ന് ഒരു കരച്ചിലും ഒരു വിളിച്ചപേക്ഷയും അവൻ അങ്ങോട്ട് ചെയ്തു. അവൻ നിരാശപ്പെടുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ദുഷിക്കുകയോ പ്രാർത്ഥന കുറയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സ്നേഹം അണപൊട്ടി ഒഴുകി, അത് കണ്ണുനീരായും അത് പ്രാർത്ഥനയായി രൂപാന്തരപ്പെട്ടു. അതാണ് തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം. ഹെസക്കിയ ചുമരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് 20-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം. ഹെസക്കിയ ചുമരിനോട് തിരിഞ്ഞു കടന്ന് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. കരഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. 4-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? യേശയ്യ കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ അരുളപ്പാട് യേശയ്യയ്ക്കുണ്ടായി. അതാണ് 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യേശയ്യയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും, ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി ഇതാ നീട്ടി തന്നിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കരച്ചിൽ, ആ പ്രാർത്ഥന, ആ നിലവിളി, ആ വിളിച്ച അനർത്ഥ കാലത്ത് ഹെസക്കിയ രാജാവ്, രാജാവാണല്ലോ, ഞാൻ എങ്ങനെ എന്നെ നിലവിട്ട് പ്രാർത്ഥിക്കും, അങ്ങനെ ചിന്തിച്ചില്ല. ഹെസക്കിയ രാജാവ് ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ, ദൈവം അങ്ങനെയായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത്, ദൈവം അങ്ങനെയായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത്, ഊഹിക്കേണ്ട കാര്യമില്ല. നേരിട്ട് ദൈവം പറഞ്ഞു, നിന്റെ രോഗം സുഖപ്പെടുകയില്ല, നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞതാ. പക്ഷേ നിലവിളിക്കും വിളിച്ചപേക്ഷയ്ക്കും പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ടെന്ന് ലോകം അറിയേണ്ടതിന് ഈ സംഭവം ഉണ്ടാകാൻ ദൈവം വരുത്തി. ഈ സംഭവത്തിലൂടെ ഹെസക്കിയ ലോകത്തെ പഠിപ്പിച്ചു എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ വിളിച്ചപേക്ഷ ദൈവസന്നിധിയിലെത്തി. ഉടനെ കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യേശയ്യയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് പറയണം നീ മരിക്കുകയില്ല, നിന്റെ ആയുസ് 15 വർഷം കൂടി ദീർഘിപ്പിച്ചിരിക്കുന്നുവെന്ന് നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അറിയിക്കുന്നുവെന്ന് പറയുക എന്ന് യേശയ്യയ്ക്ക് അരുളപ്പാടുണ്ടായി എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ജോലി സംബന്ധമായോ രോഗത്തോട് ബന്ധപ്പെട്ടോ കുടുംബ തകർച്ചയോട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും കുഴഞ്ഞു മറിഞ്ഞ് ഇനി ഒരാൾക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന് 100% ഉറപ്പായ കുഴഞ്ഞ കണ്ണുനീർ കയത്തിൽ കിടക്കുന്ന അവസ്ഥയുള്ള ജീവിതങ്ങളുണ്ടെങ്കിൽ അപ്പോഴും ദൈവം ഈ വചനങ്ങളിലൂടെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരികയാണ്. നിന്റെ ഈ അനർത്ഥത്തിൽ നീ മനസ്സ് തകരരുത്, നിന്റെ അനർത്ഥത്തിൽ നീ വേദനിക്കരുത്, നീ നിരാശപ്പെടരുത്, നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഒരു വ്യക്തിയുടെ അനുഭവം, അവരുടെ ജീവിതത്തിൽ ആർക്കും രക്ഷിക്കാൻ പറ്റുന്നില്ല, അവരെങ്ങനെയാണ് പ്രതികൂലത്തെ അതിജീവിച്ച് ദൈവത്തിൽ നിന്ന് ആനന്ദിച്ച് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നതെന്ന് അവരുടെ വാക്കുകളിലൂടെ തന്നെ ഇപ്പോൾ നമുക്ക് ശ്രവിക്കാം. എൻ്റെ പേര് ഡെയ്സി. ഞാൻ ഇവിടെ അടുത്തുള്ള വെട്ടിമുകൾ ഇടവകയിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് 2 വർഷമായി എൻ്റെ കണ്ണിന് കണ്ണുനീരില്ല. എത്ര നേരം ഇരുന്ന് നോക്കിയാൽ പത്രത്തിലോ എന്തെങ്കിലും വായിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണിന് ഭയങ്കര വേദന, നമ്മുടെ ഇഷ്ടാനുസരണം മുഴികളെ കറക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. ഡോക്ടർമാർ, 3 ഡോക്ടർമാർ പ്രശസ്തരായ 3 പേരുടെ അടുക്കൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അവർ 3 പേരും ഒരേ അഭിപ്രായമാണ് പറയുന്നത്, കണ്ണുനീരില്ല. അതുകൊണ്ട് അവർ സപ്പോർട്ടായിട്ട് ഒഴിക്കാനായിട്ട് ഒരു തുള്ളിമരുന്ന് 3 നേരം ഒഴിക്കുക, രാവിലെ കേൾക്കാൻ നേരത്തും വൈകിട്ട് കിടക്കാൻ നേരത്തും ഒരു ജെല്ല് പുരട്ടുക. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ കണ്ണുകളെ തുറക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ആകെപ്പാടെ വിഷമിച്ച്, അത് ഒഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, വലിയ വ്യത്യാസം വരുന്നുമില്ല. രാവിലെ ഒന്ന് ഏൽക്കണമെങ്കിൽ, കണ്ണ് തുറക്കണമെങ്കിൽ ഒരു അതൊഴിച്ചിട്ട് 5-10 മിനിറ്റ് എടുക്കണം, എങ്കിലേ ഒന്ന് കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊന്ന് ഏൽക്കാൻ പറ്റണമെങ്കിൽ, കണ്ണ് തുറന്ന് നോക്കണമെങ്കിൽ പറ്റിയല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് മാത്രമേ ഉള്ളൂ ഇതിന് പ്രതിവിധി, വേറൊന്നും പ്രതിവിധി ഇല്ല, ഇങ്ങനെ തന്നെ പോവുകയുള്ളൂ ജീവിതകാലം മുഴുവൻ. അപ്പോൾ ഞാൻ ആപ്പാടെ വിഷമിച്ചു. ഞാൻ ഓർത്തു ഇത് മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു വിധത്തിൽ ചിന്തിച്ച് ഉറച്ചുകൊണ്ട് ഇപ്പോൾ ഈ അതിരമ്പുഴ കൺവെൻഷൻ വരുന്നുണ്ടായിരുന്നു 2013. ആ കൺവെൻഷനിൽ വട്ടയലച്ചൻ്റെ കൺവെൻഷനാണ്, അതിൽ വന്ന എന്താണേലും ഇത് ഉറപ്പായിട്ടും കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ പൂർണ്ണ ബോധ്യത്തോടുകൂടി വരാൻ നിശ്ചയിച്ചു. ഈ മരുന്നുകളൊക്കെ ഇങ്ങനെ പോവുകയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 2013 ഇവിടെ ഈ അതിരമ്പുഴ വെച്ച് നടത്തിയ കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തു. ആദ്യത്തെ ദിവസം എനിക്ക് വന്നിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സ്ക്രീനിൽ പുറകിലാണ് ഇരിക്കാൻ സൗകര്യം കിട്ടിയത്. സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് വേദന അനുഭവിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണടയ്ക്കും, കണ്ണടച്ചിട്ട് ഞാൻ ശ്രവിക്കും, വചനം ശ്രവിക്കും. വചനമാണല്ലോ സുഖപ്പെടുത്തുന്നത്. ദൈവം എന്താണേലും എനിക്ക് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ദിവസം മുഴുവൻ അങ്ങനെ ഇരുന്നു, കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഈ മരുന്നൊഴിച്ചു. രാവിലെ ആയപ്പോൾ എനിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ട്, കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇന്ന് പോകണ്ട, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ പോയി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയാകുകയല്ല, ഞാൻ അന്ന് കുറച്ച് ത്യാഗം എടുത്തെങ്കിൽ മാത്രമേ ദൈവം ഇത് എനിക്ക് മാറ്റി തരുവുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ വരും. എനിക്ക് കേൾവി തന്നിട്ടുള്ള ദൈവം ആണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് വചനം കേൾക്കാൻ പറ്റും, കാണാൻ പറ്റിയാലും നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചുകൊണ്ട്, സ്ക്രീനിൽ നോക്കിയല്ല നോക്കാൻ ബുദ്ധിമുട്ടാണ്, കണ്ണടച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ദിവസം ഇങ്ങനെ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയ സ്കൂൾ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് നോക്കാൻ പറ്റാതെ കണ്ണടച്ച് ചെവി വന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് വിചാരിച്ച് കണ്ണടച്ച് ഇങ്ങനെ കേട്ടുകൊണ്ട് വചനം കേട്ട് കേട്ട് അങ്ങനെ ഇരിക്കുന്നു. അത്രയും വിശ്വാസ തീവ്രത ദൈവം അങ്ങോട്ട് കൊടുത്തൊരു ദൈവത്തിയാണ്. ആ അങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പം ബഹുമാനപ്പെട്ട ജോസ് താഞ്ചൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന 4 വ്യക്തികൾ ഈ ധ്യാനം കഴിയട്ടെ ഡോക്ടറെ കാണാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അവരെ ദൈവം സ്പർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതേ ഉദ്ദേശത്തോടുകൂടിയാണ് വന്നത്, ഈ ധ്യാനം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡോക്ടറെ കാണാൻ പോകാൻ, എന്നിട്ട് വേണം ഇതിൻ്റെ അറിയാൻ. അതുപോലെ തന്നെ എനിക്ക് പ്രഷറും ഷുഗറിൻ്റെ 3-4 മാസമായിട്ട് അതിൻ്റെയും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതൊന്നും വേണ്ട, ഈ ധ്യാനം കഴിഞ്ഞിട്ട് എന്താണേലും ഡോക്ടറിൻ്റെ അടുക്കെ പോകുന്നുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ ധ്യാനം കൂടുകയായിരുന്നു. അപ്പോഴാണ് ഇത് കേൾക്കുന്നത്. അപ്പോഴത്തെ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ അങ്ങനെ കണ്ണടച്ച് തന്നെ ഇരുന്ന്, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കും, അങ്ങനെ ഇരുന്ന് തന്നെ അന്നത്തെ ശുശ്രൂഷകൾ മുഴുവൻ തീർത്ത് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് അന്ന് മുതൽ ഞാൻ മരുന്ന് ഉപയോഗിച്ചില്ല. തീർച്ചയായിട്ടും ഇതെന്നെ ദൈവം സ്പർശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ അന്ന് മുതൽ ഞാൻ മരുന്ന് ഒഴിച്ചില്ല. പിറ്റേ ദിവസം വന്നു, അന്നത്തെ വെഞ്ചരിപ്പ് ശുശ്രൂഷയിൽ അച്ഛൻ വനമെള്ളം തെളിച്ചപ്പോൾ എൻ്റെ കൈത്തണ്ടേ വീണ്, ഞാൻ അതെടുത്ത്
കണ്ണ് രണ്ടിലും പുരട്ടി. അങ്ങനെ ഹോളി വാട്ടർ തളിച്ചപ്പോ ഒരു ചെറിയ തുള്ളി കൈത്തണ്ടേ വീണു, അതെടുത്ത് നേരെ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ പുരട്ടി കൊടുത്തു. അങ്ങനെ പുരട്ടി ഞാൻ അവിടെ ഇരുന്നു ഈ അഞ്ച് ദിവസം. ചില ആളുകൾക്ക് ഹോളി വാട്ടറിനെ കുറിച്ച് ഒരു വിലയില്ല, ഈ വ്യക്തി നല്ല വിശ്വാസത്തോടെ അത് സ്വീകരിച്ചു. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഇതിൽ സംബന്ധിച്ചു, അഞ്ച് ദിവസവും സംബന്ധിച്ചു. അന്ന് ബ്രദർ പറഞ്ഞതിൽ പിന്നെ ഞാൻ ഈ മരുന്ന് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, എനിക്കിപ്പം യാതൊരു കുഴപ്പവും ഇല്ല. കണ്ണുകളിൽ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട്, രണ്ട് വർഷത്തിലധികം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് പരിപൂർണമായി വിട്ടുമാറിപ്പോയി. ഇന്ന് യേശുവിൻ്റെ സാക്ഷിയായി ഇതാ ഈ സ്റ്റേജിൽ നിന്ന് യേശു എന്താണ്, എങ്ങനെയാണ് ചെയ്തത്, എന്താണ് യേശു അത്ഭുതം പ്രവർത്തിച്ചതെന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വേദനകളിലേക്കും തകർച്ചകളിലേക്കും കർത്താവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശയ്യ പ്രവചനത്തിൽ ഇങ്ങനെ രംഗം കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അവിടുന്ന് ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. എല്ലാ ദുരിതങ്ങളിലെയും സമർപ്പിച്ച്, കുടുംബത്തകര സമർപ്പിച്ച്, മക്കളെ കണ്ണടച്ച് രണ്ട് കരങ്ങളും തുറന്ന് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവേ ആകാശം തീളർന്ന് വന്നീടണേ, കർത്താവേ ആകാശം തീളർന്ന് വന്നീടണേ, നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വീറകൊണ്ടീടട്ടെ, നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വീറകൊണ്ടീടട്ടെ. കർത്താവേ ആകാശം തീളർന്ന് വന്നീടണേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, സമുദ്രം ജലം കൊണ്ട് നിറയുന്നത് പോലെ ദൈവമേ സർവാധിശയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഉറക്കെ സ്തുതിക്കുന്നു, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമുദ്രം ജലത്താൽ കവിയും പോലെ യേശുവേ, മലകൾ കാർമേഘത്താൽ നിറയും. സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ, നിന്റെ സാന്നിധ്യവും നിന്റെ ശക്തിയും ഞങ്ങൾ നിറയേണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ ശക്തിയും ഞങ്ങളിൽ നിറയേണമേ. കർത്താവേ ആകാശം തീളർന്ന് വന്നീടണേ, കർത്താവേ എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈ നിമിഷം അത്ഭുതമായ ദൈവത്തിന് ശക്തി ആവർത്തിക്കട്ടെ. തകർച്ചകളിലേക്ക് ദൈവത്തിന് ശക്തി ആവർത്തിക്കട്ടെ. രോഗങ്ങളിലേക്ക് ദൈവശക്തിയെ വിളിച്ച് അപേക്ഷിക്കുന്നു. വേദനകളിലേക്ക് ദൈവശക്തിയെ വിളിച്ച് അപേക്ഷിക്കുന്നു. എല്ലാ തെറ്റിദ്ധാരണകൾക്ക് ദൈവത്തിന് ശക്തി വിളിച്ച് അപേക്ഷിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. വെറുപ്പിന്റെ എല്ലാ അവസ്ഥകളിലേക്ക് ദൈവസ്നേഹം നിറയട്ടെ. സൗഖ്യം നിറയട്ടെ. സന്തോഷം നിറയട്ടെ. സമാധാനം നിറയട്ടെ. ഉണർവ് നിറയട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. അത്ഭുതത്തിന്റെ ശക്തി, അത്ഭുതത്തിന്റെ ശക്തി. സമുദ്രം ജലത്താൽ നിറയും പോലെ, മലകൾ കാർമേഘത്താൽ പൊതിയും പോലെ, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സമുദ്രം ജ
ജല താൽക്കാലിക പോലെ മലകൾ സ്പർശിക്കണമേ, രോഗികളെ തൊടണമേ, ഇപ്പോൾ ഭവനങ്ങളെ പൊതിയണമേ, വാരി പുണരണമേ, അത്ഭുത ശക്തിയേ. ജലവിയും പോലെ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കർത്താവേ, മലകൾ ഞങ്ങളിൽ നിറയ്ക്കണമേ പിതാവേ, സാന്നിധ്യവും നിന്റെ സതിയും ഞങ്ങളിൽ സങ്കീർത്തന പുസ്തകത്തിൽ 50:15 അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് മോചനമരുളും, നീ എന്നെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിലെ യേശു ഇവിടെ സന്നിഹിതനാണ്. നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളും ഇപ്പോൾ എത്രമാത്രം വിശ്വാസത്തിൽ യേശുവിനെ വിളിക്കാൻ പറ്റുമോ അത്രയും ദാഹത്തോടെ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കണം. നിങ്ങളുടെ കഠിന വേദന എന്തായാലും ഇപ്പോൾ സമർപ്പിക്കുക, കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, യേശുവിലേക്ക് നോക്കുക. എല്ലാവരും ഒരുമിച്ച് വിളിക്കുന്നു, യേശുവേ 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 യേശുവേ. ഹൃദയം നുറുങ്ങി വിളിക്കുന്നു, യേശുവേ 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 യേശുവേ.